ഹോമിലേക്ക് സ്വാഗതം. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസിന്റെ ബാക്കിയായിട്ടാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഈ പാഠമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടം വരെയാണ് പഠിച്ചത്. നമുക്ക് നോക്കാം, ജീവജാലങ്ങളാൽ സമ്പന്നമായ വനം നമുക്കും മറ്റു ജീവികൾക്കും എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു. നമുക്ക് നോക്കാം, വനങ്ങളിൽ നിന്ന് അരുവികളും പുഴകളും രൂപം കൊള്ളുന്നു. വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ വാസസ്ഥലമാണ് വനം. വനങ്ങൾ നമുക്ക് ശുദ്ധവായു നൽകുന്നു. കാരെ, നിങ്ങളുടെ പ്രദേശത്തുമില്ലേ ഇതുപോലുള്ള വിവിധ ആവാസ വ്യവസ്ഥകൾ? അപ്പം കുന്നുകൾ ഒരു ആവാസ വ്യവസ്ഥയാണ്, കുറ്റിക്കാടുകൾ ഒരു ആവാസ വ്യവസ്ഥയാണ്, കാവുകളും ഒരു ആവാസ വ്യവസ്ഥയാണ്, പർവ്വത നിരകളോ അതും ഒരു ആവാസ വ്യവസ്ഥയാണ്. മനുഷ്യന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നത്? എന്തൊക്കെയാണ്? അമിതമായ കീടനാശിനി പ്രയോഗം, അത് ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നു. അമിതമായ പ്ലാസ്റ്റിക് ഉപയോഗം അല്ലെങ്കിൽ പ്രയോഗം ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നു. മണ്ണ് നിരത്തൽ, അതുകൊണ്ടും ആവാസ വ്യവസ്ഥയുടെ നാശത്തിന് കാരണമാകുന്നു. ഈ ചിത്രം കണ്ടില്ലേ, ഈ ചിത്രം പരിസ്ഥിതി സംരക്ഷണത്തിന് ഉപകരിക്കുമോ? ഉപകരിക്കുമല്ലേ. പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി നമുക്ക് മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും? അമിതമായ കീടനാശിനി പ്രയോഗം ഇല്ലാതാക്കും. പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം ഇല്ലാതാക്കും. അമിതമായ പ്ലാസ്റ്റിക് പ്രയോഗം ഇല്ലാതാക്കും. ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയും പരസ്പരം ആശ്രയിക്കുന്നുണ്ടെന്ന് നമ്മൾ കണ്ടുവല്ലോ. ആവാസ വ്യവസ്ഥ നിലനിർന്നാൽ മാത്രമേ നമുക്ക് മറ്റു ജീവികൾക്കും ജീവിക്കുവാൻ കഴിയൂ. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കാളികളാകാം. അപ്പൊ അങ്ങനെ ഈ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അടുത്ത ക്ലാസ്സിൽ രണ്ടാമത്തെ പാഠം പഠിപ്പിക്കുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.